നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പട്ടാമ്പി ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിളിന്റെ ഫ്ളാഗ് ഓഫ് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു. പട്ടാമ്പി ഫയർ സ്റ്റേഷനിലാണ് ഇനി മുതൽ ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിളിന്റെ സേവനം ലഭ്യമാക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ അപകട സ്ഥലങ്ങളിൽ വേഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാനായാണ് ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിളിലൂടെ ലക്ഷ്യമിടുന്നത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. വളരെ അടിയന്തരമായി ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അടിയന്തരമായി അവിടെ എത്തിപ്പെടാനും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാനും പറ്റുന്ന സംവിധാനം എന്നുള്ള നിലക്കാണ് ഇവിടെ പുതിയ FRV സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ആ പുതിയ വാഹനം വന്നിട്ടുണ്ട്. ഏത് ഊടുവഴികളിലൂടെ വളരെ വേഗത്തിലെത്തി ആ ഇൻസിഡൻറ്റിന് എത്രയും വേഗത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നേരത്തെ നമുക്കറിയാം വലിയ വാഹനങ്ങളായതുകൊണ്ട് ചെറിയ റോഡുകളിലൂടെ വളരെ വേഗത്തിൽ അതിന് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നം കൂടെ പരിഹരിച്ചുകൊണ്ട് ചെറിയ വാഹനം എന്നാൽ അതിൽ മിനിമം വേണ്ട എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയാണ് ആ FRV സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ അതിൻ്റെ ഒരു വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തുകയാണ്. അതിന് പുതിയ കെട്ടിടം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും കൂടെ മുനിസിപ്പാലിറ്റി തരുന്ന അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ നമുക്ക് സ്വന്തമായ കെട്ടിടത്തിലേക്ക് ഇത് മാറാനുള്ള സംവിധാനം കൂടി ഒരുക്കുന്നു. എന്തായിരുന്നാലും അടിയന്തര സാഹചര്യത്തിൽ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംവിധാനമായി പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മാറിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, കൗൺസിലർമാരായ ആനന്ദവല്ലി, മോഹനൻ, രസ്ന, സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധു, സുരേഷ്, നജീബ്, മൻസൂർ, സോനു, മകേഷ്, ഹോംഗാർഡുമാർ, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ തുടങ്ങിയവരും പങ്കെടുത്തു.